നമ്മുടെ പാർട്ടി ഒരു കുടുംബമാണ്, അതിൽ കുടുംബത്തിൻ്റെ പാർട്ടി അല്ല കേട്ടോ. എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും ഈ പാർട്ടിയിലില്ല, ഒരാളുമില്ല, ആരെയും വരാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തുമില്ല. കേരള കോൺഗ്രസ്സുകൾ വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പാർട്ടി സംസ്ഥാന ജനറൽ ബോഡി വിചാരിച്ച് ഇനി ഈ പാർട്ടിയിൽ നിന്ന് പിളർത്താൻ ആരും ശ്രമിക്കണ്ട. എൻ്റെ ഒരു സ്വന്തം തീരുമാനവുമില്ല, പാർട്ടിയുടെ തീരുമാനങ്ങളേ ഉള്ളൂ. എനിക്ക് ശേഷം പ്രളയമല്ല. നമുക്ക് ഈ സംസ്ഥാനത്ത് 3000 പേരെ ഉള്ളൂ മെമ്പർ എന്ന് കൂട്ടിക്കൂ, ചുമ്മാ ഒരു ഉദാഹരണത്തിന് മതി. ആ 3000 പേര് ഒരു കുടുംബമാണ്. നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇതിൽ ഗ്രൂപ്പില്ല. ഞാനിതിൻ്റെ ചെയർമാനാണ്, ഞാനിതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണ്. എൻ്റെ പിതാവ് ചെയർമാനായിരുന്നു, അതിനുശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി. അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്ക് വർക്കിംഗ് ചെയർമാനായിരുന്ന എന്നെ ചെയർമാനായി തീരുമാനിച്ച് എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒപ്പിട്ട് തന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ടി ഒരു കുടുംബമാണ്, അതിൽ കുടുംബത്തിൻ്റെ പാർട്ടി അല്ല കേട്ടോ. കുടുംബത്തിൻ്റെ പാർട്ടിയല്ല, ഞാൻ അച്ഛൻ രാഷ്ട്രീയത്തിലുള്ളപ്പോഴേ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതാണ്. കഴിഞ്ഞ 21 കൊല്ലം ജനങ്ങളുടെ നടുവിൽ, നിങ്ങളൊക്കറിയല്ലോ, നിങ്ങളുടെ നടുവിൽ ഏറ്റവും അടിത്തട്ടിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചവനാണ്. എൻ്റെ ഒരു സ്വന്തം തീരുമാനവുമില്ല, പാർട്ടിയുടെ തീരുമാനങ്ങളേ ഉള്ളൂ. എനിക്ക് ശേഷം പ്രളയമല്ല. നിങ്ങളെല്ലാം ഇങ്ങനൊരു യോഗം വിളിച്ച് നിങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിടെ കൊണ്ടുവരുന്നതെന്നറിയാമോ? എനിക്ക് ശേഷം പ്രളയം. എനിക്ക് ചെയർമാനായിരിക്കുന്ന എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഒന്നാം നിര, രണ്ടാം നിര, മൂന്നാം നിര പ്രസംഗിക്കാൻ അറിയുന്ന കഴിവുകളുള്ള പുരുഷന്മാരും സ്ത്രീകളും ചെറുപ്പക്കാരുമായിട്ടുള്ള ഒരു വലിയ നേതൃത്വത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, പ്രധാന ലക്ഷ്യം പാർട്ടി പ്രവർത്തനത്തിൽ. നിങ്ങൾ നന്നായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളായിരിക്കും സംസ്ഥാന സെക്രട്ടറിയായിട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടും കയറി വരാൻ പോകുന്നത്. അതിനകത്ത് യാതൊരു, അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് വേണമെന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ കാര്യമാണ്, ഞാൻ നാളെ ഇല്ലാതായാലും അവസാനിക്കട്ടെ എന്നാണ്, അല്ല. ഇത് നിലനിൽക്കണം. ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ്ങും ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ് വരുന്നതുകൂടി സംസ്ഥാന തലത്തിൽ ഒരു പുതിയ തലമുറയുടെ നേതൃത്വ മാറ്റം ഉണ്ടാകും ഈ പാർട്ടിയിൽ. ഒരു അംശം വേണം, എൻ്റെ കണ്ണടച്ച് ഞാൻ പറയാം, പ്രവർത്തിക്കുന്നവർ മുന്നിൽ, അല്ലാതെ എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും ഈ പാർട്ടിയിലില്ല, ഒരാളുമില്ല, ആരെയും വരാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തുമില്ല. നിങ്ങൾ ഈ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്, ഞാനിതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. തൽക്കാലം നിങ്ങൾ ചുമതല എന്നെ ഏൽപ്പിച്ചേക്കുക, അതിങ്ങനെ മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ്സുകൾ വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പാർട്ടി സംസ്ഥാന ജനറൽ ബോഡി വിചാരിച്ച് ഇനി ഈ പാർട്ടിയിൽ നിന്ന് പിളർത്താൻ ആരും ശ്രമിക്കണ്ട. പാർട്ടി പിളരുന്നല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ എനിക്ക് ശേഷം പ്രളയമല്ല. ഒന്നുകൂടെ പറയുക, ഇതിൻ്റെ ഈ ദീപശിക, ബാലകൃഷ്ണമുള്ള സാർ കൊളുത്തി വെച്ച ഈ ദീപശിക, ഈ മതേതരത്വത്തിൻ്റെ, ഈ ജനാധിപത്യത്തിൻ്റെ ദീപശിക, ഞാൻ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയതും കമ്പ്യൂട്ടറൈസ് ചെയ്തതും ഇവർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മാസം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോയത്.